അപ്പോൾ ഇവിടെ ഈച്ച് ടൈം എ റിയസൈൻമെൻറ്റ് ഒക്കോസ് എ ഡിഫറെൻറ്റ് സെയിം സ്ക്വയർ എറർ ഈസ് കോൺട്രിബ്യൂട്ടഡ് ടു ദ കോസ് ഫംഗ്ഷൻ. അപ്പോൾ ഇതേപോലെ നമ്മൾ റിയസൈൻമെൻറ്റ് ന്യൂ മെഡൌട്ട്സ് കണ്ടുപിടിച്ചിട്ട് റിയസൈൻമെൻറ്റ് ചെയ്യണം. അപ്പോൾ ഓരോ തവണ ഈ എല്ലാം റിയസൈൻമെൻറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ന്യൂ കോസ്റ്റ് ഫംഗ്ഷൻ കണ്ടുപിടിക്കണം. ദ കോസ്റ്റ് ഫംഗ്ഷൻ കാൽക്കുലേറ്റ്സ് ദ ഡിഫറൻസ് ഇൻ ദ സ്ക്വയർ എറർ വാല്യൂ ഇഫ് എ കറണ്ട് മെഡോയിഡ് ഈസ് റീപ്ലേസ്ഡ് ബൈ നോൺ മെഡോയിഡ് ഒബ്ജക്റ്റ്. അതായത് നമ്മുടെ മെഡോയിഡ് റീപ്ലേസ്മെൻറ്റ് നടത്തി ന്യൂ മെഡോയിഡ് ഒബ്ജക്റ്റ് ആയിട്ട് ന്യൂ മെഡോയിഡ് ഒബ്ജക്റ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മെമ്പറും ഈ പറഞ്ഞ ഒബ്ജക്ട്സും ന്യൂ മെഡോയിഡ്സും നമ്മൾ ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്യുക. ഒരു ക്ലസ്റ്ററിൽ എല്ലാവരും നമ്മൾ ഡിഫറൻസ് എടുക്കുക, സ്ക്വയർ ചെയ്യുക, അതിൻ്റെ സമപ്പ് എടുക്കുക, അതേപോലെ എല്ലാ ക്ലസ്റ്റേഴ്സിനും ഇതേപോലെ വാല്യൂ കണ്ടുപിടിച്ച് സമപ്പ് ചെയ്യുക. സോ ദ ടോട്ടൽ കോസ്റ്റ് ഓഫ് സ്വാപ്പിംഗ് ഇസ് ദ സം ഓഫ് ദ കോസ്റ്റ് ഇൻകർഡ് ബൈ ഓൾ നോൺ മെഡോയിഡ് ഒബ്ജക്ട്സ്. എല്ലാ ക്ലസ്റ്റേഴ്സിൻ്റെയും കണ്ടുപിടിക്കുക. ഓക്കെ, എന്നിട്ട് കണ്ടുപിടിച്ച് കിട്ടുന്ന വാല്യൂ നെഗറ്റീവ് ആണെങ്കിൽ അതിനർത്ഥം നമ്മളിപ്പോൾ ചെയ്ത റീപ്ലേസ്മെൻറ്റ് ഓക്കെ ആണ്. കിട്ടുന്ന വാല്യൂ പോസിറ്റീവ് ആണെങ്കിൽ അതിനർത്ഥം കറണ്ട് മെഡോയിഡ് തന്നെ മതി, ചേഞ്ച് ഒന്നും വേണ്ട. മനസ്സിലായത്? നമ്മളിപ്പോൾ റീപ്ലേസ്മെൻറ്റ് നടത്തി കോസ്റ്റ് ഫംഗ്ഷൻ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞ് ആ കോസ്റ്റ് ഫംഗ്ഷൻ്റെ വാല്യൂ നോക്കുമ്പോൾ അത് നെഗറ്റീവ് ആണെങ്കിൽ അതിനർത്ഥം ന്യൂ റീപ്ലേസ്മെൻറ്റ് ഓക്കെ ആണ്, കണ്ടിന്യൂ ചെയ്യാം, നെക്സ്റ്റ് ഐട്രേഷനിലോട്ട് പോവാം. പോസിറ്റീവ് ആണെങ്കിൽ അതിനർത്ഥം ഓൾഡ് മെഡോയിഡ് തന്നെ മതി, ഇനി മുമ്പോട്ട് പോകേണ്ട ആവശ്യമില്ല, മുമ്പോട്ട് പോകേണ്ട ആവശ്യമില്ല, ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഒന്നെങ്കിൽ നമുക്ക് മൂവ്മെൻറ്റ്സ് ഒന്നും ഇല്ലാത്ത കേസ് ആവുന്നവരെ ചേഞ്ച് ചെയ്യണം, അല്ലെങ്കിൽ കോസ്റ്റ് ഫംഗ്ഷനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മളിടത്ത് സ്റ്റോപ്പ് ചെയ്യണം. ദെൻ ദ കെ മെഡോയിഡ് മെത്തേഡ് ഈസ് മോർ റോബസ്റ്റ് ദാൻ കെ മീൻസ് ഇൻ ദ പ്രസൻസ് ഓഫ് നോയ്സ് ആൻഡ് ഔട്ട്ലെസ് ബിക്കോസ് എ മെഡോയിഡ് ഈസ് ലെസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ ഔട്ട്ലെസ്. നേരത്തെ പറഞ്ഞ പോയിൻറ്റാണ്, മെഡോയുടെ കേസിൽ ഔട്ട്ലെസ് അധികം അഫക്റ്റ് ചെയ്യത്തില്ല. ബട്ട് ഇറ്റ് പ്രോസസ്സിംഗ് ഓർ ഇറ്റ് ഈസ് മോസ്റ്റ് എക്സ്പെൻസീവ് ദാൻ ദ കെ മീൻസ്. കെ മീൻസിനെക്കാട്ടിൽ കുറച്ചും കൂടെ എക്സ്പെൻസീവ് ആയിരിക്കും. ഇനി ഇതിൻ്റെ അൽഗോരിതം. ഇൻപുട്ട് ദ നമ്പർ ഓഫ് ക്ലസ്റ്റേഴ്സ് കെ ആൻഡ് ദ ഡേറ്റാബേസ് കണ്ടെയ്നിങ് ഇൻ ഒബ്ജക്ട്സ് ആൻഡ് ദ ഔട്ട്പുട്ട് ഈസ് എ സെറ്റ് ഓഫ് കെ ക്ലസ്റ്റേഴ്സ് വിച്ച് മിനിമൈസസ് ദ സം ഓഫ് ഡിസിമിലാരിറ്റീസ് ഓഫ് ഓൾ ഒബ്ജക്ട്സ് ടു ദ നിയറസ്റ്റ് മെഡോഡ്. മെത്തേഡ്, ഫസ്റ്റ് വി ചൂസ് കെ ഒബ്ജക്ട്സ് ആസ് ദ ഇനിഷ്യൽ മെഡോഡ്സ് ദെൻ റിപ്പീറ്റ് അണ്ടിൽ നോ ചേഞ്ച്. സ്റ്റെപ്സ് 3-6 ഹാസ് ടു ബി റിപ്പീറ്റഡ് അണ്ടിൽ നോ ചേഞ്ച് ഓർ ബേസ്ഡ് ഓൺ ദ കോസ്റ്റ് ഫംഗ്ഷൻ. അസൈൻ ഈച്ച് ഒബ്ജക്ട് ടു ദ ക്ലസ്റ്റർ വിത്ത് ദ നിയറസ്റ്റ് മെഡോഡ്. Randomly select a new Medoid object or random. Compute the total cost of swapping of OJ with O random. If S is less than 0, then swap OJ with O random to form the new sets of K Medoid. Play. അപ്പോൾ നമ്മളൊരു ന്യൂ മെഡോയിഡിനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് എന്തായിരിക്കും, നമ്മൾ ആ കോസ്റ്റ് കണ്ടുപിടിക്കണം. കോസ്റ്റ് കണ്ടുപിടിക്കുമ്പോൾ ആ കോസ്റ്റ് എന്ന് പറയുന്ന നെഗറ്റീവ് വാല്യൂ ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കണം, നമ്മളെ റീപ്ലേസ്മെൻറ്റ് ചെയ്യണം. അതായത് മെഡോയിഡിനെ ന്യൂ മെഡോയിഡ് കൊണ്ട് റീപ്ലേസ് ചെയ്യണം. അതല്ല എന്നുണ്ടെങ്കിൽ പോസിറ്റീവ് ആണെങ്കിൽ ഉള്ള മെഡോയിഡ്സ് തന്നെ മതി. അപ്പോൾ ഇത്രയാണ് കെ മെഡോയിഡ്. അപ്പോൾ ഇതിൽ കെ മീൻസും കെ മെഡോയിഡും സിമ്പിൾ ടോപ്പിക്സ് ആണ്. അപ്പോൾ നമ്മൾ ഈ ക്ലസ്റ്ററിങ്, ഇൻട്രൊഡക്ഷൻ്റെ ക്ലസ്റ്ററിങ്, ടൈപ്സ് ഓഫ് ക്ലസ്റ്ററിങ്, കെ മീൻസ് മെത്തേഡ്, കെ മെഡോയിഡ് ആകുമ്പോൾ നമ്മൾ ഈ മൊഡ്യൂളിൻ്റെ 60% കംപ്ലീറ്റ് ആവും. നമുക്കുള്ളത് എപ്രയോറി എൻ എഫ് പി ഗ്രോത്ത് അൽഗോരിതമാണ്, അത് നമ്മൾ ലാസ്റ്റ് പഠിക്കുന്നുള്ളൂ. ഇന്ന് നമ്മൾ 6th മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യും. 6th മൊഡ്യൂൾ എന്ന് പറയുന്നത് ഈ ക്ലസ്റ്ററിങ്ങിൻ്റെ കണ്ടിന്യൂഷൻ ആണ്. ഹയറാർക്കി ക്ലസ്റ്ററിങ്ങിൻ്റെ 2 അൽഗോരിതംസും ഡെൻസിറ്റി ബേസ്ഡ് ക്ലസ്റ്ററിങ്ങിൻ്റെ 2 അൽഗോരിതംസും ആണ്. അപ്പോൾ അതും 2 വീഡിയോസ് കാണും. അതിനുശേഷം 2-3 ഷോർട്ട് ടോപ്പിക്സ് ഉണ്ട് 6th മൊഡ്യൂൾ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ പറഞ്ഞ 5th മൊഡ്യൂളിലെ എപ്രയോറി അൽഗോരിതം, എഫ് പി ഗ്രോത്തും അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ 6th മൊഡ്യൂളിൽ വരുന്നുണ്ട്, അതും പഠിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവരും വീഡിയോസ് റിപ്പീറ്റഡ് ആയിട്ട് കാണും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. അതിനും കൂടെ വേണ്ടിയിട്ടാണ് സെപ്പറേറ്റ് ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ നിങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് വീഡിയോസ് കണ്ടാൽ മാത്രമേ ഒരു ഐഡിയ ക്ലിയർ ആയിട്ട് കിട്ടത്തുള്ളൂ. നമ്മൾ ഡയറക്റ്റ് ക്ലാസ് എടുക്കുന്നതിൻ്റെ ആ ഒരു എഫക്റ്റീവ്നെസ് എത്രത്തോളം കിട്ടുമെന്ന് എനിക്ക് അറിയത്തില്ല. എന്തായാലും റിപ്പീറ്റഡ് ആയിട്ട് കാണുക, ഐഡിയ കൺസെപ്റ്റ് മനസ്സിൽ വെച്ചേക്കുക. നമുക്കിനി ക്ലാസ് എന്ന് തുടങ്ങുമെന്നോ എത്ര നാൾ കാണുമെന്നോ ഒന്നും അറിയത്തില്ല. അപ്പം എല്ലാവരും നന്നായിട്ട് പഠിക്കാം. ഓക്കെ, താങ്ക് യു.